ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം CBI ഉദ്യോഗസ്ഥനാണ്. നമ്മളിപ്പം ജഗദീഷേനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം പ്രൊഫസറാണ്. അതെ, സിനിമയില് നിലത്ത് മുട്ടി നിൽക്കുന്നിടം തൊട്ട് അങ്ങറ്റം വരെ പിടിക്കുന്ന ഒരു ഒരു സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലൂടെ പോകുന്ന ക്യാരക്ടറുകളെ പിടിച്ചു. വേണുചേട്ടന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറേ ഒബ്സർവേഷനുകളും കുറേ കാര്യങ്ങളുണ്ട്. വേണുചേട്ടൻ രാജാവ് രാജാ പാർട്ട് സെറ്റപ്പ് അബടം തൊട്ടിങ്ങ് പിടിച്ചാൽ ഏറ്റവും അലമ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ാണ് ഫുൾ ടൈം കാണുന്നത്, കാരണം ഈ മുണ്ട് പൊക്കി വെച്ചാൽ നടക്കുള്ളൂ. അങ്ങനെയാണ് കൊസറ ഭൈരവൻ, കൊസറ ഭൈരവൻ, ചാട്ടുളി അരവിന്ദൻ, ഡെൻവർ ആശാൻ. ഡെൻവർ ആശാനൊക്കെ എന്തൊരു ഡെൻവർ ആശാൻ, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് അദ്ദേഹം ചെയ്തതിൽ നിന്ന് 10 കഥാപാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അതിലൊരെണ്ണമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത കഥാപാത്രമാണ് ഡെൻവർ ആശാൻ എന്ന് പറയുന്നത്. സ്ലാങ് ഒക്കെ മാറ്റി പിടിച്ച് കളിച്ചിട്ടുള്ള പരിപാടികളിലൊന്നാണ് ഡെൻവർ ആശാൻ എന്ന് പറയുന്നത്. കൊട്ടോടി വേലു പറങ്കിമല എന്ന് പറയുന്ന പടത്തിലെ കാക്കനാടിന്റെ ഭരതേട്ടന്റെ പറങ്കിമലയിലെ കൊട്ടോടി വേലു അങ്ങനെ എന്തോ അല്ലേ. ആ ഉണ്ട്, നല്ല കലാകാരൻ എന്ന് വെച്ചാൽ മാമ്പറ്റ അപ്പുമാഷ് ദേവസരത്തിലെ എത്ര കഥാപാത്രങ്ങളാണല്ലേ, എത്ര. നമ്മളിപ്പോ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ ഇതൊന്നും ഞങ്ങൾ അപ്പുമാഷെ വീട് അന്വേഷിച്ചു വന്നതാ. അപ്പുമാഷ് ഞാനാ വീടാ, വീട് എവിടെയാ, അത് തന്നെയാ ഞാനും നോക്കുന്നത്. മാഷ് അല്ല അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ എന്താ പറയുക, ഡയലോഗ് ഒന്നും ഇല്ലാതെ അഭിനയിച്ച് നമ്മുടെ കണ്ണ് നിറയിച്ചൊരു സീനുണ്ട് എന്റെ മനസ്സിൽ ഓടി വരുന്നത്. അപ്പുണ്ണി സത്യനന്ദിക്കാട് സംബന്ധിച്ച് അപ്പുണ്ണി എല്ലാത്തിനും ക്ഷോഭിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവിടെ ഒന്ന് ആഹാരം ശരിയല്ലെങ്കിൽ അപ്പൊ ക്ഷോഭിക്കാം. അപ്പോൾ അപ്പുണ്ണിക്ക് ഇഷ്ടം നായികയാണ്, മേനകയുടെ കഥാപാത്രത്തിനെയാണ് ഇഷ്ടം, മുറപ്പെണ്ണ് മുറപ്പെണ്ണ്. പക്ഷേ മേനകയ്ക്ക് ഇഷ്ടം മോഹൻലാൽ എന്ന മാഷിനെയാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണുചേട്ടൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ചോറിൽ കല്ല് കടിക്കുന്നുണ്ട്. പക്ഷേ ഒരക്ഷരം എതിർപ്പ് പറയാതെ അതിൽ ക്ഷോഭിക്കാതെ ഊണ് കഴിക്കുന്ന ഒരു രംഗമുണ്ട്. ഇനി ഈ വേണുചേട്ടൻ ഊണ് കഴിക്കുന്നതിന്റെ കൊതി വരണമെങ്കിൽ ഗോളാന്തര വാർത്ത എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹം ഒരു അരിച്ചാക്കുകളൊക്കെ വെച്ചിട്ടൊരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗോഡൗൺ ഉണ്ട്. അവിടെ മമ്മൂക്ക അദ്ദേഹത്തിനെ കാണാൻ വരുമ്പം അവിടെ ഇരുന്ന ഒരു ഊണ് കഴിപ്പുണ്ട്. അയ്യോ, ഊണൊക്കെ നമ്മള് തിയേറ്ററിൽ ഇരുന്ന് വിശക്കുക അല്ലാണ്ട് വേറൊരു വഴിയുമില്ല. ഒരു കാര്യം പറഞ്ഞിട്ടേ, ഇതേപോലെ ഒരു സദ്യക്ക്, കല്യാണ സദ്യക്ക് ഒരു സിനിമാറിന്റെ കല്യാണത്തിന് പോയപ്പം ഞാനും വേണുചേട്ടനും അടുത്തടുത്താണ് ഇരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ബുദ്ധിയും വിവരമുള്ള ഒരു നടന്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ. അതുപോലെ നമ്മുടെ ചമ്പക്കുളം തച്ചനിലെ വില്ലനില്ലേ കുട്ടിരാമൻ, ഈ നായികയായിട്ടുള്ള മോനിഷയെ പ്രാപിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞൊരു മുറച്ചെറുക്കനാ, അതെ, മുരളിയുടെ കഥാപാത്രത്തിനെ വാങ്കഴിച്ചു, അയാളില്ലാത്ത സമയത്ത് പ്രാപിക്കുകയാണ്. ഇത് കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ഇയാൾ വരികയാണ്. ഒന്ന് കണ്ടുമുട്ടുമ്പോ പോകുന്ന പോക്കിൽ ആ ഡോറിൽ വെച്ച് നിന്റെ ഭാര്യയാണെന്ന് അവളല്ലേ ഓർക്കേണ്ടത്. വില്ലനീസത്തിന്റെ കുട്ടിരാമൻ, കുട്ടിരാമൻ കുട്ടിരാമൻ എന്നാണ് അല്ല, ഈ ധനത്തിലെ ധനത്തിലെ പോലീസുകാരനും അതേ കൊല്ലം തോന്നുന്നു കേളിയിലെ റൊമാൻസ് കുമാരൻ എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഷൂട്ടിങ്ങൊക്കെ ഒരേ സമയത്തൊക്കെ നടക്കുന്ന സിനിമകളിലാണ് ഇങ്ങനെ. വേണുചേട്ടൻ, ഈ വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വീറ്റ് വില്ലനുണ്ട്, നമുക്ക് ദേഷ്യം തോന്നുന്ന വേറെ ചില വില്ലനുണ്ട്. അതായത് ആലോലം എന്ന സിനിമയിൽ ഗോപിച്ചേട്ടനെ വഴിതെറ്റിക്കുന്നത് വേണുചേട്ടനാണ്. തീർച്ചയായിട്ടും വേറെ ഒരു സ്ത്രീയുമായിട്ട് അവിടെ പോയി നമുക്ക് ബന്ധപ്പെട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മര്യാദയ്ക്ക് കഴിയുന്ന ആളാകുമ്പം കെ ആർ വിജയമ്മയാണ് ഭാര്യ. നമുക്ക് വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാലേ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ക്യാരക്ടറാണ്. അതേ അവസരത്തിൽ ജസ്റ്റിഫിക്കേഷനുള്ള വില്ലൻ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, അത് സസ്പെൻസാണ്. ജോഷിയറിന്റെ സംവിധാനം, പത്മരാജൻ സാറിന്റെ സ്ക്രിപ്റ്റ്, ലാസ്റ്റിലേ അറിയുള്ളൂ. അപ്പോൾ ആ വേണുചേട്ടൻ്റെ കയ്യിൽ ആ ക്യാരക്ടർ, ഇത് ചെയ്യാൻ വേറെ ആരുമില്ല എന്ന് അന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പത്മരാജൻ സാർ പറഞ്ഞു. ബാക്കി ഏത് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, വേണുചേട്ടൻ്റെ ക്യാരക്ടർ വേണുചേട്ടൻ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ഇന്നത്തെ കാലത്തൊക്കെ നമ്മളിപ്പോൾ സൈക്കോ എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രങ്ങൾ വില്ലനായിട്ട് ഒരുപാട് വരുന്നുണ്ടല്ലോ. അന്നേ അവതരിപ്പിച്ചു കാളിയ മർദ്ദനം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേപോലെ സസ്പെൻസ് ഉണ്ട്.